പ്രേതബാധ എന്നത് മനുഷ്യന്റെ ദുർമരണം കൊണ്ടുണ്ടാകുന്ന ഒരു ആത്മാവിന്റെ ദുർമരണമൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം അല്ലെങ്കിൽ എത്ര നാളുകളാണോ ഒരാൾക്ക് ഈ ഭൂമിയിൽ ആയുസ് കൊടുത്തിട്ടുള്ളത്, ഒരാൾക്ക് ബാധ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാള് ഒരു ദ്വന്ദ് വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ സൈക്കോളജി പറയുന്ന പോലെ. ജ്യോതിഷ വാർത്തയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഡോക്ടർ ജയകുമാർ ശർമ്മജിയാണ്. വളരെ പ്രസിദ്ധമായ ജ്യോതിഷനും മാന്ത്രിക താന്ത്രിക ഉപാസകനുമായ ഒരു വ്യക്തിയാണ്. നമുക്ക് ചോദിക്കാം ഇന്നത്തെ വിശേഷം. അപ്പൊ ഒരു വ്യക്തിയുടെ നല്ല ബാധ കൂടുക അല്ലെങ്കിൽ പ്രേതബാധ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ സത്യമാണോ? അതിനെ എങ്ങനെ ഒഴിവാക്കാനൊക്കെ സാധിക്കും? തീർച്ചയായിട്ടും പ്രേതബാധ, ജ്യോതിഷം നമ്മൾ നോക്കുമ്പോൾ പ്രേതബാധ, അതുപോലെ ആഭിചാര ബാധകള്, ശത്രുബാധകള്, അങ്ങനെ പലതരത്തിലുള്ള ബാധകളെ കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം പ്രേതബാധയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും പ്രേതബാധ എന്നത് മനുഷ്യന്റെ ദുർമരണം കൊണ്ടുണ്ടാകുന്ന ഒരു ആത്മാവിന്റെ അവസ്ഥയാണ് പ്രേതം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളുടെ ശരീരത്തിൽ 5 പ്രാണനകൾ ഉള്ളതായിട്ടാണ് ജ്യോതിഷവും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രങ്ങളും പറയുന്നത്. 5 പ്രാണനുണ്ടെന്ന് ആണ് ഒരാൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ പ്രതീക്ഷയ്ക്കപ്പുറം പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണമെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ആത്മഹത്യയാകാം, കൊലപാതകമാകാം, അപകട മരണങ്ങളാകാം. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിലുള്ള ഈ 5 പ്രാണനകൾ അത് കൂടിച്ചേരാതെ പെട്ടെന്ന് തന്നെ 5 ആയിട്ട് പോകുന്നു, 5 ആയിട്ട് മാറുന്നു. അങ്ങനെ 5 ആയിട്ട് മാറുന്ന ഒരു സമയത്ത് ഇത് 5ഉം കൂടെ കൂടിച്ചേരുന്ന ഒരവസ്ഥയുണ്ട്. അതായത് സാധാരണ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാണൻ 5 ആയിട്ട് തിരിയും. 5 പ്രാണനും 5 ഉപപ്രാണനുമായിട്ടാണ് തിരിയാറുള്ളത്. അത് നമ്മുടെ ഈ ഓരോ കർമ്മങ്ങളിലൂടെ അതിന് സംയോഗം, സബന്ധി അടിയന്തരം എന്ന് പറയുന്നത് സപിണ്ടി, അതായത് സപിണ്ടത്തോടെ ശരീരത്തോടു കൂടി ഇയാളെ കൂട്ടി യോജിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രാണന് അതിന്റെ ഊർധ്വഗതി പ്രാപിക്കാനായിട്ട് 1 വർഷക്കാലം എടുക്കും. അപ്പൊ അതിന് ഈ താന്ത്രിക കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണാന്തര കർമ്മങ്ങളിലൂടെ അതിനെ ഊർധ്വഗതി പ്രാപിച്ച് അത് പിതൃലോകത്തേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ചടങ്ങ്. അതായത് നമ്മൾ സബണ്ടി അടിയന്തരം കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 1 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മം ആ മരണാന്തര കർമ്മം ആരംഭിക്കുകയാണ്. അതായത് വാർഷികമായിട്ട് ആരംഭിക്കുന്ന കർമ്മം. അങ്ങനെ ഈ കർമ്മങ്ങളിലൂടെ ഇവയുടെ ആത്മാക്കളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ദുർമരണമൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം അല്ലെങ്കിൽ എത്ര നാളുകളാണോ ഒരാൾക്ക് ഈ ഭൂമിയിൽ ആയുസ് കൊടുത്തിട്ടുള്ളത് അത്ര നാളുകൾ കഴിഞ്ഞാൽ മാത്രമേ ഈ 5 പ്രാണനുകളെ ഏകോപിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഏകോപിപ്പിക്കപ്പെടാതെയുള്ള ഈ പ്രാണൻ 5 അവസ്ഥകളിലൂടെ തരംതിരിഞ്ഞ് കടന്നു പോവുകയും ചില സമയങ്ങളിൽ ഇവ ചില പ്രത്യേക ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കൂടിച്ചേരുകയും ചെയ്യും. അങ്ങനെ കൂടിച്ചേരുന്ന ഒരു പ്രാണന് തൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു ശരീരം നേടുവാനുള്ള ശ്രമം നടക്കും. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ഈ വ്യക്തിക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ആഗ്രഹം ഇയാൾക്ക് സാധിക്ക ഈ ആത്മാവിന് സാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അനുബന്ധമായി അനുരൂപമായ ഒരു ശരീരം ചിലപ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഇത് പ്രവേശിക്കാറുണ്ട്. ഇങ്ങനെ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ പ്രേതബാധ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നമ്മളുടെ അടുക്ക് വരുന്ന എല്ലാ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ബാധയുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾക്ക് ബാധ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാള് ഒരു ദ്വന്ദ് വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം എന്നൊക്കെ നമ്മുടെ സൈക്കോളജി പറയുന്ന പോലെ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പോകും. തന്റെ വ്യക്തിത്വത്തിന്റെ മേലെ മറ്റൊരു വ്യക്തിത്വം പ്രവേശിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ സോ ഇച്ഛപ്രകാരം അയാൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ബാധയായിട്ടുള്ള ആ രൂപം എന്താണോ ആഗ്രഹിക്കുന്നത് അതായിട്ട് മാറും. അതായത് ഉദാഹരണം സിഗരറ്റ് വലിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും ഈ ബാധാ പ്രവേശനത്തോടുകൂടി അയാൾ സിഗരറ്റ് വലി ആരംഭിക്കും. മദ്യപിക്കാത്ത ആളായിരിക്കും അയാൾ ഇവരോടുകൂടി മദ്യപാനം ആരംഭിക്കും. അയാൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രേതത്തിന്റെ ഇച്ഛയ്ക്കനുസൃതമായി ഇയാളുടെ ജീവിതം മാറുന്നു. അങ്ങനെ ഇച്ഛയ്ക്കനുസൃതമല്ലാത്ത രീതിയിൽ ജീവിതം മാറുമ്പോൾ അയാളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അയാൾക്ക് രോഗബാധിതനാകാം, അതുപോലെ തന്നെ അയാൾ പൂരനായിട്ട് മാറാം, കുടുംബജീവിതം തകർന്നു പോകാം, അയാളുടെ ഉപജീവന മാർഗങ്ങൾ മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ പല രീതിയിലും ഇയാളൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കൊടുക്കാൻ തന്ത്രത്തിലും മന്ത്രത്തിലും മാന്ത്രികമായും താന്ത്രികമായും പല വിധത്തിലുള്ള വിധികളുണ്ട്. അതിന് പ്രധാനമായി ചെയ്യുന്ന താന്ത്രികത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ ആവാഹിച്ച് ഒരു രൂപത്തിലേക്ക് ആവാഹിച്ച് അതിന് മേൽഗതി കൊടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ മറ്റും ദേവനെ ലയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും.
മാന്ത്രിക വിധാനത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളിലൂടെ ബലിയോടുകൂടി ഇതിനെ നമ്മൾ അതിൻ്റെ ഈ ആളിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ഗതിയിലേക്ക് ഇയാളെ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിന് ഒരുപാട് വളരെ പ്രധാനമായിട്ടുള്ളതും അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെയാണ് ഇതിനൊരു പ്രേത വേർപാട് നടത്തുന്നത്. പക്ഷേ സൈക്കോളജിക്കലി നമ്മൾ പറയുമ്പോൾ ഈ രീതിയിൽ പറയാറുണ്ട്, ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്ന രീതിയിൽ, അതിൽ നമ്മൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഉള്ളില് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊരു വ്യക്തിത്വമാണ്, ആ വ്യക്തിത്വം മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുള്ളൂ. മറ്റൊരു വ്യക്തിത്വം, അപര വ്യക്തിത്വം എന്ന് പറയുന്നത് പുറമേ നിന്ന്, അതാണ് അപര വ്യക്തിത്വം അല്ലെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അപര വ്യക്തിത്വം മറ്റൊന്നിൽ നിന്നും, ബാഹ്യമായ ഒന്നിൽ നിന്നും ആന്തരികമായി പ്രവേശിച്ച് അതുമായി ഒരു രൂപഘടന സദൃശ്യം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് മാറുകയാണ്. എന്ത് വ്യക്തിത്വവും വന്ന വ്യക്തിത്വവും തമ്മിൽ കൂടിച്ചേർന്ന് മറ്റൊരു വ്യക്തിത്വമായി മാറുന്നതാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇവർ പ്രവേശിക്കപ്പെട്ടത് മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളത് സൈക്കോളജി നോക്കുന്നില്ല. പക്ഷെ പാരസൈക്കോളജി അതിനെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. നോർമൽ സൈക്കോളജിയിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നില്ല. അവർ നോക്കുമ്പോൾ ആ വന്നിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ഇത് കിടക്കുന്നത്, അപ്പൊ ഉള്ളിൽ നിന്ന് വന്നതാണെന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഇത് പുറമേ നിന്ന് എങ്ങനെ, അയാളുടെ ഉള്ളിൽ എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളത് ഇവർ പഠന വിഷയമാക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തോട് എത്തപ്പെടേണ്ടി വരുന്നത്.